നമസ്കാരം. ജീവൻ ടി വി പ്രേക്ഷകരെ അവരും ഒരു പ്രവാസിയുടെ യാത്ര ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടുഡേ വി ഹാവ് ആൻ എക്സൈറ്റിംഗ് ഗസ്റ്റ്. അദ്ദേഹം ഡോക്ടറാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അലൈൻ എന്ന് പറയുന്ന ഈ എംബ്രൈറ്റിൽ അദ്ദേഹം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഹീസ് എ ജനറൽ സർജൻ. ഐ ആം ഹാപ്പി ടു ഇൻവൈറ്റ് ഡോക്ടർ സുധാകരൻ, മെഡിക്കൽ ഡയറക്ടർ ഓഫ് ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെൻറ്റർ ആൻഡ് ഡെൻറ്റൽ സർവീസ്. അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് സാറിൻ്റെ ഒരു ജീവിതത്തിന് ചെറിയ ഈ 32 വർഷം ഈ ട്രാവൽ വോയേജിന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് തുടങ്ങാം. സാറിൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? എൻ്റെ ഞാൻ ജനിച്ചു വളർന്നത് മയ്യനാട്, കൊല്ലം മയ്യനാടാണ്. ഞാൻ സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആണ് പഠിച്ചത്. 1962 ബാച്ചാണ്. ഞാൻ 68 കംപ്ലീറ്റ് ചെയ്തിട്ട് ഹെൽത്ത് സർവീസിൽ ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ ഒരുപാട് പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ESA ഹോസ്പിറ്റലിൽ, അത് കൊട്ടിയം, പിന്നെ അവിടെ തന്നെ കൊല്ലത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തൃക്കുന്നപ്പുഴ 1-2 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ജനറൽ ഇത് MS കഴിഞ്ഞു. MSന് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ചത്, ജനറൽ സർജറി. അത് കഴിഞ്ഞ് ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൽ അവിടെ പിന്നെ സർജനായിട്ട് വർക്ക് ചെയ്തു. അവിടുത്തെ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലൈനിലേക്ക് വരുന്നത് എത്തിയത്. അപ്പോൾ ഒരു ട്രാവൽ എഡ്യൂക്കേഷൻ, ട്രാവൽ അക്കാഡമിക്സ് ഒക്കെ നാട്ടിലായിരുന്നു. അതെ അതെ. സാറിൻ്റെ ഫാദർ ഡോക്ടറായിരുന്നു? അല്ല, എൻ്റെ ഫാദർ അഡ്വക്കേറ്റ് വക്കീലായിരുന്നു, ഹരിപ്പാട്. ഓക്കെ. നോർമലി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിലാണ് വരുന്ന നെക്സ്റ്റ് ജനറേഷൻസ് ഒക്കെ ഡോക്ടേഴ്സ് ആവാറ്. എൻ്റെ ഒരു വല്യമ്മാവൻ ഡോക്ടറായിരുന്നു, ആദ്യത്തെ ഡോക്ടറാണ്. എന്നുവെച്ചാൽ LMD ഒക്കെ പാസ്സായിട്ട് അദ്ദേഹം. പിന്നെ അതൊരു മോട്ടിവേഷനാണ്, എൻ്റെ മദറിൻ്റെ ഒരു വലിയ അംബിഷനാണ്, ഞാനൊരു ഡോക്ടറാണെന്നുള്ളത്. പിന്നെ ഈ മെഡിക്കൽ പ്രൊഫഷൻ ഒരു സർവീസ് മൈൻഡിനും അല്ലെങ്കിൽ സർവീസ് ചെയ്യാനുള്ള ഒരു നല്ല പ്രൊഫഷനാണ്. ഇറ്റ് ഈസ് ദി, എൻ്റെ ഒരു ഡെഫിനിഷൻ ഈസ് ദി പ്രൊഫഷൻ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് വിത്ത് സർവീസ് മൈൻഡ്. ആ, ഇറ്റ് ഈസ് ഡിവിനിറ്റി, ദി പ്രൊഫഷൻ വിത്ത് ഡിവിനിറ്റി ആൻഡ് ദി പ്രൊഫഷൻ വിത്ത് ഡെസ്റ്റിനി ഓഫ് ലൈഫ്. അപ്പം ഇത് ഉള്ള ഒരു പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ. കാര്യം ഒരു സർവീസ് ചെയ്യുക, അവിടെ ഒരു ഡിവൈൻ പവർ ഈസ് ഗവേണിങ് ദി ഡെസ്റ്റിനി ഓഫ് യുവർ ലൈഫ്. കാര്യം നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു, നിങ്ങൾ മെഡിസിൻ കൊടുക്കുന്നുവെങ്കിലും അതിൻ്റെ ആക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇൻവിസിബിൾ പവറാണ്. ദാറ്റ് ഇസ് മൈ ഫെയ്ത്ത്. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ പ്രൊഫഷൻ വന്നതിന് ശേഷം എൻ്റെ ഫാമിലിയിൽ, ഇപ്പം ഞങ്ങളൊരു ഡോക്ടേഴ്സ് ഫാമിലി എന്ന് തന്നെ പറയാം. എൻ്റെ മരുമകൾ, എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ, അവൾ മെഡിസിൻ പഠിച്ചു. പിന്നെ സെക്കൻഡ് ജനറേഷൻ എൻ്റെ മകൻ മെഡിസിനാണ് പഠിച്ചു. അവന് അവൻ എന്നെ പോലെ സർജനാകണമെന്ന് പറഞ്ഞു. അവന് ഏറ്റവും വലിയൊരു ഡിഗ്രി എടുക്കണം ലോകത്തിലേക്കും. അങ്ങനെ ഞാൻ പറഞ്ഞ അമേരിക്കയിൽ പോയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവന് അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ അവൻ അമേരിക്കയിൽ പോയി. അവനവിടെ ഈ ജനറൽ സർജറി ഫെലോഷിപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോൾ അവൻ ബാരിയാട്രിക് സർജറിയിൽ സ്പെഷ്യാലിറ്റി കഴിഞ്ഞു. അവനിവിടെ അമേരിക്കയിലെ സെൻറ് ലൂയിസിൽ ഒരു ബാരിയാട്രിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ അടുത്ത മകളാണ്. മകള് അവൾ നേരത്തെ പറഞ്ഞു എൻ്റെ അടുക്ക, ഞാൻ ഒരു കാരണവശാലും മെഡിക്കൽ പ്രൊഫഷൻ സെലക്ട് ചെയ്യില്ല. കാര്യം എൻ്റെ വൈഫ് ഡോക്ടറാണ്, ഷീസ് ആൻ അനസ്തെറ്റിസ്റ്റ്. അനസ്തെറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വളരെ ബിസിയാണ്. വൈഫ് തൈക്കാട് ഹോസ്പിറ്റലിൽ, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിൽ. അപ്പോഴെപ്പോഴും കാൾ ഡ്യൂട്ടി വരും. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ ആറമ്പായിരുന്നപ്പോഴത്തേക്കും ആക്സിഡൻസും പിന്നെ ഈ പൊളിറ്റിക്സിൻ്റെ വലിയ ഇതുകളും അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോഴത്തേക്ക് വളരെ ബിസിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് വൈഫാണെങ്കിൽ അനസ്തെറ്റിസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും കാൾ വരും. അങ്ങനെ അവള് പറഞ്ഞ്, ഞാൻ എന്തായാലും ഒരു ഡോക്ടർ ഇല്ല. പിന്നെ അവള് പറഞ്ഞു, ഓ, ഒരു ഡോക്ടർ മാരി ചെയ്യാനും എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അവള് മാരി ചെയ്ത ഒരു ഡോക്ടറെയാണ്, ഒരു എലിജിബിൾ പേഴ്സൺ. ഞാൻ, എനിക്ക്
എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ ഫെസിലിറ്റീസ് ഞങ്ങൾ ഡോക്ടേഴ്സ് ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡോക്ടേഴ്സ് ഫാമിലിയിൽ വരുന്നത് നല്ലതാണ്. അങ്ങനെയാണ് മകനെ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇംഗ്ലണ്ടിലാണ്, സെറ്റിൽഡ് ഇൻ യു കെ ആണ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൊച്ചുമകൻ, അവന് 2-3 വയസ്സുള്ളപ്പോഴേ ഇങ്ങനെ കളിച്ച് നടക്കുമ്പോൾ പറയും, അപ്പൂപ്പൻ ഈസ് എ ഡോക്ടർ, അമ്മമ്മ ഈസ് എ ഡോക്ടർ, മാമൻ ഈസ് എ ഡോക്ടർ, ആൻഡ് അച്ഛൻ ഈസ് എ ഡോക്ടർ, ആൻഡ് ഐ വിൽ ബി എ ഡോക്ടർ എന്നിങ്ങനെ പറയുമായിരുന്നു. അതെ, തന്നെ. അങ്ങനെ അവന് ആ ഒരു എയിം വെച്ചുകൊണ്ട് പഠിച്ചിട്ട് പിന്നെ വളരെ ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഗൗതം ബിനോയ് അവനിപ്പം പിന്നെ ലണ്ടനിൽ ഇമ്പീരിയൽ മെഡിക്കൽ കോളേജിൽ 3rd year മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അവനെ അവിടെ അവിടുത്തെ സ്റ്റാർ ഡിസ്റ്റിങ്ഷനോടുകൂടി 2 വർഷം പാസ്സായവനാണ്. അതുപോലെ തന്നെ അവൻ്റെ ഇളയ അനിയൻ ഒരാളുണ്ട്, അവന് കമ്പ്യൂട്ടറിനകത്ത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ടീച്ചേഴ്സിന് വരെ ഡൗട്ടുണ്ടെങ്കിൽ അവൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർക്ക് രണ്ട് മക്കൾ, എൻ്റെ മകന് 2 പെൺമക്കൾ, ദയ അമ്മയ, അവർ കൊച്ചുകുട്ടികളാണ്, അവരവിടെ പഠിക്കുന്നു. എൻ്റെ മകളുടെ പേര് അഞ്ജന, മകൻ്റെ പേര് ദീപു. അഞ്ജനയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഡോക്ടർ ബിനോയ് ഭാസ്കർ. പിന്നെ മക്കൾ 2 പേര്, ഗോകുൽ ബിനോയ് ആൻഡ് ഗൗതം ബിനോയ്. ഹൗ മെനി ഓഫ് ദി മെഡിക്കൽ പീപ്പിൾ ടേക്ക് ദിസ് ആസ് എ ഡിവിനിറ്റി സർവീസ്? ബിക്കോസ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കാലഘട്ടങ്ങളിൽ മെഡിക്കൽ ഇൻഡസ്ട്രി മോർ ദാൻ എ സർവീസ്, ഇറ്റ് ഹാസ് ബിക്കം എ ബിസിനസ്. എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ ആയത്? അതിന് ട്രാൻസിഷൻ ആയത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞങ്ങൾ മെഡിസിൻ അഡ്മിഷൻ കിട്ടുമ്പോഴേ ഞങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് കഴിവുകൊണ്ട് മാത്രമാണ്. അന്ന് ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് സീറ്റ് വാങ്ങിച്ചൊക്കെ വരുന്നത് വളരെ ഏറാണ് കാര്യം. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ് മൈൻഡ് മാത്രമല്ല, അവർക്ക് എൻജോയ് ചെയ്യണം, ലൈഫ് എൻജോയ് ചെയ്യണം, മാക്സിമം പൈസ ഏൺ ചെയ്യണം. അത് അതിന് എക്സാമ്പിള്, ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് സ്പെഷ്യാലിറ്റി എടുക്കുമ്പോൾ ഈ റേഡിയോളജി, ഒപ്തൽമോളജി, സ്കിന്ന്, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഞങ്ങൾ മിക്കവാറും സ്പെഷ്യാലിറ്റി പോകില്ല. ഞങ്ങൾ ഡിഫിക്കൽട്ട് പോകും, ജനറൽ മെഡിസിനകത്ത്, സർജറിക്കകത്ത്, ഗൈനക്ക്, പീഡിയാട്രിക്സ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ അത് ഇതിൻ്റെ അറിയാം, ഇത് ഡിമാൻഡ് വെച്ചറിയാം നമുക്ക്. റേഡിയോളജി ഞങ്ങൾ പറയും, റേഡിയോളജി ആക്ച്വലി എവിടെയെങ്കിലും ഇരുന്നിട്ട് പിന്നെ ഇത് എക്സ്റേ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു മാത്രമാണ്. അതിനകത്തൊരു പേഷ്യൻറ്റുമായിട്ടൊരു കോണ്ടാക്ട് വരുന്നില്ല, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് അതിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ ഓർത്തോപെഡിക്സ്, ഓർത്തോപെഡിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് അതെ, അത് ഡിമാൻഡിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികൾ പോകുന്നില്ല. അവർ ഇപ്പൊ ഉണ്ട്, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഹിപ്പ് റീപ്ലേസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ വലിയ ഡിമാൻഡാണ് ഇപ്പോഴേ. പിന്നെ അതുപോലെ തന്നെ ഒപ്തോൾമോളജി, പിന്നെ അതിനകത്ത് സ്കിന്ന്, സ്കിന്നിനൊന്നും എമർജൻസി ഇല്ല, എമർജൻസി കാളുകൾ വരാറില്ല. അതുപോലെ റേഡിയോളജി, അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ചേഞ്ച് ഓഫ് ലൈഫ് ഇത് വന്നിട്ടുണ്ട് ആളുകൾ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് സ്റ്റുഡൻസ് പല സ്ഥലങ്ങളിലും ഈ പൈസ കൊടുത്തിട്ട് സീറ്റ് വാങ്ങിച്ച് വരുന്നൊരു വ്യക്തിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആൻഡ് ക്രോസ് ആണ് ഓരോ സീറ്റിന് വേണ്ടിയുള്ളത്, പി ജി ഒക്കെ വരുന്നത്. അപ്പം നാച്ചുറലി സൈക്കോളജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും മണി സ്പെൻഡ് ചെയ്ത് വരുന്ന ഒരാൾ അപ്പൊ സാർ പറഞ്ഞു വരുന്നത് ലൈക്ക് യു നോ, അന്ന കാലഘട്ടങ്ങളിൽ ഹ്യൂമൻ വാല്യൂസ് കൂടുതലായിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ എഡ്യൂക്കേഷൻ ആയിരുന്നു, വേർ പേഴ്സൺ വിസ് കോൺസെൻട്രേറ്റഡ് ഓൺലി ടു ദ സബ്ജക്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് സാർ ഇത്രയും വർഷം ആൾമോസ്റ്റ് മോർ ദാൻ 68 പാസ്സായത്, ആൾമോസ്റ്റ് 40 decades, ഐ മീൻ 4 decades നമ്മൾ ക്രോസ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ 4 decades യു ഹാവ് സീൻ ദി മെഡിക്കൽ ഇൻഡസ്ട്രി, മെഡിക്കൽ സയൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൈഫ് സ്റ്റൈൽ ദ മെഡിക്കൽ സയൻസസ് ഡെവലപ്പിംഗ് ആൻഡ് ദി ഡിമാൻഡ് ഇസ് ക്രിയേറ്റിംഗ് എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മകന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ സ്വന്തമായിട്ട് പഠിച്ച് നിന്റെ കഴിവോടുകൂടി തന്നെ നീ ഫീൽഡിൽ വരണം, അല്ലാതെ ഞാൻ നിന്നെ എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം, ബാക്കി ഫൈനാൻഷ്യൽ സപ്പോർട്ട് മാത്രം ഞാൻ ചെയ്യും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എന്റെ മകൻ സ്വന്തമായിട്ട് എൻട്രൻസ് എഴുതി, അവൻ പാസ്സായി, പിന്നെ അവൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ MSന് പുറത്ത് പോയി, അവൻ്റെ കഴിവുകൊണ്ട് തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി, പിന്നെ അവനവിടെ ഈ ഡിഗ്രി എടുത്തതും ഈ പിന്നെ ഇതെല്ലാം അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ്.
അതൊരു എൻകറേജ്മെൻ്റ് ആണ്, പാരൻസ് കൊടുക്കുന്ന ഒരു എൻകറേജ്മെൻ്റ് ആണ് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അവന് ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂമൻ വാല്യൂസ് വരും, ഒരു സിമ്പതി വരും, ഒരു എമ്പതി വരും, ആ സർവീസ് മോട്ടോ മൈൻഡ്. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും ബിസിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ പേഷ്യൻസിന് ഞാനൊരു ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് കൊടുക്കുന്നത്, എന്നെ ഇവിടെ ഈ പേഷ്യൻസ് വരുന്ന ഇത്രയും റഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവൻ പാകിസ്ഥാനികൾ, ബംഗ്ലാദേശ്, പിന്നെ ലോകത്തുണ്ട് എല്ലാ പേഷ്യൻസും ഇവിടെ ഉണ്ട്, അറബ്സ്, അവരൊക്കെ അവേഴ്സ് ആൻഡ് അവേഴ്സ് ചിലപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അവരൊരു ഒരു കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്താണ്. അപ്പോൾ ചിലവർക്കുള്ള ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അവർ പറയും, ഈ പാകിസ്ഥാനികളൊക്കെ വന്നേ ചെൻ്റൊക്കെ പറയും, നിൻ്റെ കൈക്ക് ശിഫയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹമുണ്ട്, നീ നിൻ്റെ കൈ എൻ്റെ ശരീരത്തൊന്ന് തൊടു, അല്ലെങ്കിൽ നീ എൻ്റെ നെറ്റിയിലൊന്ന് തൊടു, എനിക്ക് സൂക്കേട്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഫെയ്ത്ത്. അത് ഡെവലപ്പ് ചെയ്യണം, അതാണ് നമ്മുടെ സക്സസ് എന്ന് വെച്ചാൽ. അങ്ങനെ ഒരു ഫെയ്ത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മരുന്നിന് മാക്സിമം എഫക്റ്റ് വരും. അത് ഈ കാലഘട്ടത്തിലില്ല. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിരിക്കുമ്പോൾ, ഒരച്ഛനെ കൊണ്ടുവന്ന മകൻ, അങ്ങനെ വന്നിരിക്കുമ്പോൾ ആ മകൻ്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് തോന്നണം. ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഒരു ഡോക്ടറുടെ മുമ്പിൽ പോകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മനസ്സിൻ്റെ വിഷമം, അത് ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ എൻ്റെ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു, അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിക്കേണ്ട എൻ്റെ കുട്ടിയാണെങ്കിൽ ഈ മുമ്പിലിരിക്കുന്നെങ്കിൽ ഞാൻ എന്ത് കൺസിഡറേഷനാണ് അവന് കൊടുക്കേണ്ടത്, ആ ഒരു ഫീലിങ്സ് ഉണ്ടാക്കണം. അതാണ് എമ്പതി ഫീലിങ്സ് എന്ന് പറയുന്നത്. ആദ്യം ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു കാരണവശാലും ഒരു പേഷ്യൻറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള രീതിയിൽ ചിന്തിക്കാനോ പറ്റുകയില്ല. കാര്യം അവിടെ ഒരു എല്ലാം ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് അതിനുള്ള ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ സമൂഹത്തിന് അവർക്കുള്ള പ്രാധാന്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ആയിപ്പോയി നമ്മുടെ സൊസൈറ്റിയിൽ. ഐ ക്യാൻ ടെൽ ദാറ്റ് ബിക്കോസ് ഇന്നത്തെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുന്ന ഈ ജനറിക് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ വേറൊരു കമ്പനിയുടെ ടാബ്ലറ്റിൻ്റെ കോസ്റ്റും അതേ ജനറിക്കുള്ള വേറൊരു മറ്റൊരു കമ്പനിയുടെ കോസ്റ്റും ആൾമോസ്റ്റ് 10 times 20 times ഹയർ ആയിട്ടുണ്ട്. സോ ഇതിൽ ആക്ച്വലി എന്താ പറയുന്നത്, ഇതിൽ അഫക്റ്റ് ആവുന്നത് പേഷ്യൻസ് അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആണ്. ഐ ക്യാൻ സിംപ്ലി ആസ്ക് യു, ഹൂ ഈസ് എ ഡോക്ടർ ആൻഡ് ഹൗ ഷുഡ് ബി എ ഡോക്ടർ? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ വിൽ ബി ആൾവേസ് ഫ്രണ്ട്ലി വിത്ത് ദി പേഷ്യൻറ്റ് ആൻഡ് സിൻസിയർ. പിന്നെ യു ഹാവ് ടു ഗിവ് ഫെയ്ത്ത് ബിക്കോസ് വെൻ നിങ്ങൾ ആ പേഷ്യൻ്റിനെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് തോന്നണം ആ ഡോക്ടർ എൻ്റെ അസുഖം മനസ്സിലാക്കിയിട്ടുണ്ട്, ആ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഡോക്ടർ എനിക്ക് എഴുത്തുന്നത് എന്ന് ഉള്ള ഒരു വലിയ ഫെയ്ത്ത് ഉണ്ടാക്കണം. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാവുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ക്ലിനിക്കൽ അസസ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ. ഇപ്പോഴാണ് ഈ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യത്തിന് ചെയ്യാം, അത്യാവശ്യം നമുക്ക് ഡൗട്ട്ഫുൾ കണ്ടീഷൻസിനകത്ത് ചെയ്യാം. ഇവിടെ ഇപ്പോഴങ്ങനെയല്ല, നാച്ചുറലി ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാനൊക്കെ ഇവൻ എന്താണ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതും ഈ പേഷ്യൻസിന് പ്രയാസം ഉണ്ടാക്കുന്നത്. പിന്നെ മെഡിക്കൽ കമ്പനീസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും ഡോക്ടറെ. അപ്പോൾ അവരുടെ മെഡിസിൻ അൺനെസറിയായിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ എവറി ഡോക്ടർ ഷുഡ് യു നോ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദിസ്. ആൻഡ് ദെൻ സർ നേരത്തെ പറഞ്ഞു ഫെയ്ത്ത് 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 എന്ന് സർ പറയുന്ന ഓരോ സെൻറ്റൻസിൻ്റെ ഒടുവിലും ആ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു വാക്ക് വരുന്നുണ്ട്. ഫെയ്ത്ത് ഇൻ ദ സെൻസ് ദർ ഈസ് ഓൾവേസ് എ സേയിങ് ദാറ്റ് ഒരു വ്യക്തി പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹോർമോൺസ് ഡെവലപ്പ് ആകുന്നത് ഇറ്റ് ഗിവ്സ് യു നോ എക്സ്ട്രാ ബെനിഫിറ്റ് പോസിറ്റീവ് എനർജി ആസ് വെൽ ഇറ്റ് ക്യാൻ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ക്യൂർ ദ ഫിസിക്കൽ പ്രോബ്ലം. ബട്ട് വെൻ എ പേഷ്യൻറ്റ് കം ടു എ ഡോക്ടർ വെൻ ദ പേഷ്യൻറ്റ് ഹസ് ബിക്കം യു നോ സ്കെയർഡ് ഓഫ് എന്ന് കുറച്ചും കൂടി നെഗറ്റീവ് ഡിപ്രഷൻ ഇസ് ക്രിയേറ്റഡ്. സോ ഡിപ്രഷൻ കൂടുന്തോറും നമുക്ക് വന്നിട്ട് ആ നെഗറ്റീവ് ഹോർമോൺസ് ആണ് നമുക്ക് ബോഡിയിലേക്ക്, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം അഗ്രവേറ്റ് അല്ലേ ചെയ്യുള്ളൂ. അതെ അതെ. അപ്പോൾ എ പേഷ്യൻ്റ് ഷുഡ് നെവർ ബി അറ്റ് എനി പോയിന്റ് ഇൻ ടൈം ഷുഡ്ന്റ് ബി സ്കെയർഡ്. അവന്റെ ഒരു മൈൻഡിനെ ആങ്സൈറ്റിയോട് കൂടി ആയിരിക്കും ഏത് പേഷ്യൻ്റ് ഒരു സിമ്പിൾ കാര്യങ്ങൾക്കും വരുന്നതല്ലേ. അവനെ കൺസോൾ ചെയ്ത് അവനെ കോൺഫിഡൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും.
ഇവിടെ ഇപ്പോഴേ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞ് ഒരു അസുഖം പറഞ്ഞേച്ച് എനിക്ക് ഇങ്ങനെയുള്ള അസുഖമാണെന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ സൂക്കേടായിരിക്കും, ക്യാൻസറാണോ അല്ലെങ്കിൽ എനിക്ക് എയ്ഡ്സ് ആണോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഏറ്റവും വലിയ സൂക്കേടാണോ ചോദിക്കും. ഞാൻ പറഞ്ഞ് ഈ പറയും നിങ്ങൾ വളരെ ചെറിയ ചെറിയ അസുഖങ്ങളിൽ തുടങ്ങി അത് കഴിഞ്ഞേച്ച് പോയാൽ പോരെ. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോഴത്തേക്കും നമ്മൾ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവനെ ആ നോർമലിൽ കൊണ്ടുവരിക എന്ന് കഴിഞ്ഞ് അതാണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് എനർജി മൈൻഡിലുണ്ട് ഉള്ള ഒരു ഒരാളിനെ അവർക്ക് ഹെൽത്ത് വൈസ് കൂടുതൽ ഇത് ഉണ്ടാകുകയുള്ളൂ. കാര്യം മറ്റേത് എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും, എല്ലാ കാര്യങ്ങളിലും ഒരു പ്രയാസമായിരിക്കും, ഇത് ഇതെൻ്റെ ഇങ്ങനെയുള്ള രോഗമാണല്ലോ എനിക്കെന്നൊക്കെ ഉള്ളത്. പിന്നെ രോഗികൾക്ക് ഏത് രോഗം വരുന്ന ഒരാളും നമുക്ക് പല രോഗങ്ങളുണ്ടല്ലോ ഇപ്പോഴേ. പിന്നെ ഇപ്പം ഇപ്പോഴൊക്കെ ക്യാൻസർ പ്രോബ്ലംസൊക്കെ ഒരുപാട് അത് തന്നെ കോമൺ ഡിസീസ്, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിൻ്റെ ഹാബിറ്റ്സ് ആണ്, പിന്നെ അതിനകത്ത് അഡൾട്രേഷൻസ് ഉണ്ട്, ടൈമിലി ഫുഡ് കഴിക്കാതിരിക്കുന്നതും പിന്നെ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഓയിൽസും അതും ഇതുമൊക്കെ ആയിട്ടൊരു അത് തന്നെ സ്ലീപ്പ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പഴയ മോഡൽ ടൈപ്പൊന്നും ലൈഫൊന്നുമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴേ ആക്ച്വലി എൻജോയ് ചെയ്യുക, മാക്സിമം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലാണ്. ഒരു കാഴ്ചപ്പാടില്ല സാർ, ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടറാണ് ആൻഡ് യു ഹാവ് സീൻ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് ആൻഡ് മാക്സിമം ഡെത്ത് ആൻഡ് മാക്സിമം ബർത്ത് കണ്ട ആളാണ്. അപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ ഹൗ ക്യാൻ വി എലിമിനേറ്റ് ഡിസീസസ് ഇൻ അവർ ലൈഫ് അല്ലെങ്കിൽ ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് അവർ സെൽഫ് ഫ്രം ഗെറ്റിംഗ് ഇൻ ടു സച്ച് കൈൻഡ് ഓഫ് മേജർ ഡിസീസസ്, വാട്ട് ഇസ് ദാറ്റ് വി ഹാവ് ടു ഡു? അത് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഹൈജീൻ വളരെ പ്രധാനമാണ്, ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനമാണ്, പിന്നെ ഫുഡ് ഹാബിറ്റ്സ്. പിന്നെ ഈ പണ്ടൊരു പറച്ചിലുണ്ട്, അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ അമിതമായി കഴിഞ്ഞാൽ എല്ലാം വിഷമാണ്, എല്ലാം ദോഷം ചെയ്യും. ആവശ്യത്തിനനുസരിച്ച് എല്ലാം വി ക്യാൻ എൻജോയ് ലൈഫ്, അതിൽ ലിമിറ്റ് ചെയ്താണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക ഫുഡ് ഹാബിറ്റ്സ്, കാര്യം വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോൺ വെജിറ്റബിളും അതിനകത്തുണ്ട്. അപ്പം പിന്നെ അതിനകത്തും ഉണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാലോ? ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ ഞാൻ ഇവിടെ ഈ ഗൾഫ് കൺട്രിയിൽ എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മുഴുക്കൻ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഡെയിലി ലെഷർലി വെൻ മോർണിംഗ് 7 o'clock 6 o'clock എഴുന്നേറ്റ് ഒരു ഹാഫ് ആൻ അവർ 1 hour വെച്ചിട്ട് ഞാൻ ചെടിച്ചട്ടിയിലും എല്ലാ കൃഷികളും ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ കോവയ്ക്ക ഉണ്ട്, വെണ്ടയ്ക്ക, കത്തിരിക്ക, പിന്നെ തക്കാളി. പിന്നെ തക്കാളിയൊക്കെ ഒരു സീസണലാണ്, കാര്യം ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചൂടായി കണ്ട്, പക്ഷേ അത് പ്രിസർവ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ബാഗ് ഇതിനകത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ ഉള്ള കാലം മുഴുക്കൻ നമുക്ക് യൂസ് ചെയ്യാം. കപ്പയുണ്ട്, പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ വേസ്റ്റ്, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാണ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത്. ബയോ കമ്പോസ്റ്റ് ആയിട്ട് എടുക്കും. ഞാൻ ഒരു സാധനങ്ങളും വേസ്റ്റ് ആക്കിയില്ല, വീട്ടിലുള്ള ഒറ്റ സാധനങ്ങളും വേസ്റ്റ് ആക്കി ഇതെല്ലാം കമ്പോസ്റ്റ് ആക്കിയിട്ട് അത് പിന്നെ ഈ പറഞ്ഞ പോലെ ചെടികൾ കിട്ടിട്ട് പിന്നെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് വളരെ അത്യാവശ്യമാണ്. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയിം അച്ചീവ് ചെയ്യാനൊക്കെയുള്ളൂ. സിൻസിയർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്, നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാം. അതിനകത്ത് തന്നെ ഇപ്പം തന്നെ ആളുകൾ ഈ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ ഈ ടോക്സിക് തിങ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ആൾക്കോൾ ടൊബാക്കോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡാമേജ് ചെയ്യുള്ളൂ നെർവസ് സിസ്റ്റത്തിന്, നിങ്ങളുടെ ബ്രെയിനിന് കംപ്ലീറ്റ് ഡാമേജ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചർ ലൈഫിൽ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏജും ഹെൽത്തും ഒക്കെ വെച്ചിട്ട് നൗ ഓൾസോ ഐ എം വർക്കിംഗ് അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഞാൻ ഈ 75 അത് തീർച്ചയായിട്ടും എനിക്ക് പലതും ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ കാര്യം പിന്നെ നമുക്ക് അങ്ങനെ ഒരു മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ ഒരു എക്സാമ്പിളാണ് എൻ്റെ ലൈഫിന് ഉള്ളത്. കാര്യം
ഞാൻ കഴിക്കുന്ന ആഹാരങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ ചെയ്യുന്ന എക്സർസൈസുകൾ, പിന്നെ ഇതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിറ്റീസ്, ഞാൻ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിലെ പ്രസിഡൻ്റൊക്കെ ആയിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം തന്നെ പ്രവാസി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ പിന്നെ ചീഫ് പേറ്റനാണ്. പിന്നെ ഇവിടെ പിന്നെ മാപ്പിളകല അക്കാഡമി എന്നും പറഞ്ഞിട്ട് അത് മാപ്പിളകല എൻകറേജ് ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള ഒരു ഇതാണ്. അതൊരു പിന്നെ അത് അതിൻ്റെ ഈ അലയനിലെ പ്രസിഡൻ്റാണ്. പിന്നെ എ കെ എം ജി എന്നും പറഞ്ഞ ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്, കേരള മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ റിട്ടയർഡാണ്, ഞാനിപ്പം വർക്ക് ചെയ്യുന്നില്ല അതിനകത്ത്. പിന്നെ ഞാൻ നാട്ടിലും വർക്ക് ചെയ്യും. ഇവിടുന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെ ആശാൻ മെമ്മോറിയൽ കായിക്കര, ആശാൻ്റെ ജന്മസ്ഥലത്ത് അവിടെ ആശാന് ഒരു വലിയ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്, മെമ്മോറിയൽ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഇത് ലൈബ്രറിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്കൂള് പിന്നെ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അതിനുവേണ്ടി ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോഴേ അവിടെ പോകാറുണ്ട്, അവിടെ വർക്ക് ചെയ്യാറുണ്ട്. എല്ലാ ഈ അസോസിയേഷൻ പരിപാടി, ക്ലിനിക്കിനുള്ള സമയം, പേഷ്യൻറ്റിനെ നോക്കുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതല്ലാതെ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, ഇത്രയും എങ്ങനെയാണ് ഈ ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞ 24 മണിക്കൂറാണ്, അപ്പോൾ എത്ര സമയമാണ് ഉറങ്ങുന്നത്? ഉറക്കം വളരെ കുറവാണ്. ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത് മിനിമം 6 hours അല്ലെങ്കിൽ 8 hours ഒക്കെ ഉറങ്ങണമെന്നാണ്. എങ്കിലും എനിക്ക് ഞാൻ സാധാരണയായിട്ട് പിന്നെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉറങ്ങാനൊക്കെയുള്ളൂ. കാര്യം ഞാൻ പക്ഷേ ഉച്ച സമയത്തൊക്കെ ഞാൻ ഒരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ 15 മിനിറ്റ്സൊക്കെ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യും. സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സൊസൈറ്റിയിലുള്ള ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യും, അപ്പോഴാണ് റിയൽ ലൈഫും റിയൽ ഫീലിങ്സ്. അവിടെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അവിടെ നിന്ന് നമുക്ക്. പിന്നെ നമുക്ക് ലൈഫ് ഒരുപാട് മനസ്സിലാക്കാൻ ഒക്കും, ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ്, പിന്നെ അതിനകത്ത് ആർട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ സമയം കിട്ടുമ്പോഴേ പിന്നെ നമ്മൾ എല്ലാത്തിനെയും സ്നേഹിക്കും. നേച്ചർ ഇറ്റ്സെൽഫ് യു ഹാവ് ടു ലവ്, ബിക്കോസ് നേച്ചർ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ജീവിക്കാൻ പറ്റില്ല. അത് ആ ഒരു മൈൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അത് നമ്മളെ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് വെച്ചാൽ ലവ് പിന്നെ എല്ലാ മനുഷ്യരെ ആയാലും ജന്തുക്കളെ ആയാലും പ്രകൃതിയായാലും സ്നേഹിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക. അപ്പോൾ അത് പിന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്സ്, അല്ലാതെ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സും ഇല്ല. ഏത് കാര്യം പറഞ്ഞാലും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊണ്ട് കംഫർട്ടബിൾ ലൈഫാണ്. പിന്നെ വറീസും പ്രോബ്ലംസും ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. സിൻസിയർ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ എന്തെല്ലാം മനസ്സിൽ വിചാരിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാനും നേടിയെടുക്കാനും ഒക്കും. അതിനൊരു സംശയമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ മെമ്മോറിയൽസ്, എൻ്റെ മദറിൻ്റെ മെമ്മോറിയൽ, എൻ്റെ ഫാദറിൻ്റെ മെമ്മോറിയൽ. എൻ്റെ മദറിൻ്റെ മെമ്മോറിയൽ, മദറിൻ്റെ ആ ഒരു ക്ഷേത്രമുണ്ട് അവിടെ, അവിടെ ഒരു വലിയ സ്റ്റേജും ഓഡിറ്റോറിയം ഓമാധവൻ ഡിസൈൻ ചെയ്തതാണത്. പിന്നെ ഫാദറിൻ്റെ മെമ്മോറിയലായിട്ട് ഞാൻ പഠിച്ച സ്ഥലത്ത്, ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും അവിടെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അവിടുത്തെ സ്കൂളിൽ ലൈബ്രറി ബിൽഡിംഗ് കെട്ടിക്കൊടുത്ത് ബുക്സോടുകൂടി, അതുകൊണ്ട് അവർക്ക് +2 കിട്ടി ആ സ്കൂളിലേക്ക്. അത് കാരണം പിന്നെ എൻ്റെ ഫാദർലയുടെ മെമ്മോറിയലായിട്ട് ഫാദർലയുടെ സ്ഥലത്ത് തന്നെ അവിടെ ഒരു പഴയ ഒരു ലൈബ്രറിക്കാർക്ക് ഒരു ബിൽഡിങ്, ഒരു 2 നില കെട്ടിടവും ഹാളും ബാക്കിയുള്ളതെല്ലാം കൂടെ അവർക്ക് ചെയ്തു കൊടുത്തു ഫാദർലയുടെ മെമ്മോറിയൽ. പിന്നെ മദർലയുടെ മെമ്മോറിയലായിട്ട് കൊല്ലത്ത് ഒരു വനിത, ശ്രീനാരായണ വനിത, അവരുടെ ഒരു പകൽ വീടുണ്ട്. പകൽ വീട്ടിൽ അവർക്ക് ഒരു വലിയ ഹാളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇതൊക്കെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈൻഡാണ്. കാര്യം ഇവരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പിന്നെ എൻകറേജ്മെൻറ്റ്, ലവ് ആൻഡ് അഫെക്ഷൻ തന്നെ നമ്മൾ എൻകറേജ് ചെയ്ത് അത് തന്നെ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം വന്ന് അടുത്ത തലമുറകൾക്ക് അതൊരു പാഠമാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ എൻ്റെ മകനും അതുപോലെ തന്നെയാണ്, മകനും കൊച്ചുമക്കളും ഒക്കെ ആ ഒരു പൊസിഷനിലേക്ക് പോവുകയാണ്. അത് എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മളൊരു ഹാഫ് ആൻ അവർ ഇൻ്റർവ്യൂ ആണ്, പക്ഷേ ഈ ഹാഫ് ആൻ അവറിൻ്റെ അകത്ത് സാറിൻ്റെ ഒരു ജീവിതകാലം മൊത്തം ഹൗ ടു ഡു വാട്ട് ടു ഡു ആൻഡ് ഹൗ യു ഷുഡ് ബി വാട്ട് യു ഷുഡ് ബി എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സാർ പറഞ്ഞു. ആൻഡ് ഇത്രയും നല്ലൊരു ഗോൾഡൻ ടൈം എനിക്ക് കിട്ടിയതിന് ആൻഡ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കിട്ടിയതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.